കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകലിൽ ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് അഭിഷേകത്തിൻ്റെ ദിനങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പവർ വിഷൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ വന്ദനം ഒരിക്കൽ കൂടെ അറിയിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ ദിനങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ നിരവധി ദിവസങ്ങളായി അഭിഷേകത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് വിവിധങ്ങളായ ദൂതുകളും വചന ചിന്തകളും നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അഭിഷേകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മ നിറവ്, പരിശുദ്ധാത്മ സ്നാനം എന്നീ ആശയങ്ങളൊക്കെയാണ് അഭിഷേകം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവ് നിറയുന്നതും പരിശുദ്ധാത്മാവിനാൽ നാം സ്നാനം ചെയ്യപ്പെടുക എന്നുള്ള ആശയമാണ് അതിൽ വരുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവിൽ നാം അഭിഷേകം ചെയ്യപ്പെട്ടാൽ അത് മാനിഫെസ്റ്റ് ചെയ്യും. അതെങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക, അതെങ്ങനെയാണ് പ്രകടമാകുക? അത് പ്രകടമാകുന്നത് കൃപാവരങ്ങളിലൂടെ നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രകടമാകും. പക്ഷേ അങ്ങനെ പ്രകടമാകുന്ന കൃപാവരങ്ങൾ എൻ്റെ പ്രയോജനത്തിനുള്ളതല്ല. കുരിന്തലേഖനം പറയുന്നുണ്ട് അത് പൊതുപ്രയോജനത്തിനുള്ളതാണ്. അപ്പോൾ അഭിഷേകം എൻ്റെ മേൽ വരുമ്പോൾ എന്നിൽ നിന്ന് പ്രകടമാകുന്ന കൃപാവരങ്ങൾ അത് എൻ്റെ പ്രയോജനത്തിനുള്ളതല്ല, യേശുക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ പ്രയോജനത്തിനുള്ളതാണ് എൻ്റെ മേൽ വരുന്ന അഭിഷേകത്തിൻ്റെ പ്രകടമായ കാര്യങ്ങൾ. എന്നാൽ അഭിഷേകം എൻ്റെ മേൽ വരുമ്പോൾ അത് എന്നിലെന്ത് മാറ്റം വരുത്തും, എന്നിൽ അത് എന്ത് പ്രയോജനം ഉളവാക്കും എന്ന ചിന്തയിലേക്കാണ് ഇന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നെ എങ്ങനെ നിലനിർത്തും, അല്ലെങ്കിൽ അഭിഷേകം എന്നെ എങ്ങനെ നിലനിർത്തും? പരിശുദ്ധാത്മാവിൻ്റെ നിറവെൻ്റെ മേൽ വന്നാൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വന്നാൽ എനിക്ക് എന്താണ് അതിനകത്തുള്ള ആ പ്രയോജനം, എനിക്കുണ്ടാകുന്ന മാറ്റം എന്താണ്? ആ ചിന്തകൾ മനസ്സിലാക്കാൻ മുഴുവനായും വേദപുസ്തകത്തിലൂടെ ഓടി സഞ്ചരിക്കാൻ അപര്യാപ്തത നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചഗ്രന്ഥത്തിനകത്തെ മോശയ്ക്ക് ദൈവം കൊടുത്ത ദൈവിക ആലോചനകളാകുന്ന പഞ്ചഗ്രന്ഥത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ മനുഷ്യന് വേണ്ടി പ്രവർത്തിച്ച ഒരു 5 സന്ദർഭങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. മുഖവരിയായിട്ട് ആ 5 വാക്കുകളിൽ പറഞ്ഞിട്ട് ഞാൻ മുൻപിലേക്ക് വരികയാണ്. 1, പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. 2, വാദിക്കുന്ന പരിശുദ്ധാത്മാവ്. 3, വ്യത്യസ്തനാക്കുന്ന പരിശുദ്ധാത്മാവ്. 4, ഭാരം വഹിക്കുന്ന പരിശുദ്ധാത്മാവ്. 5, കവചമായ പരിശുദ്ധാത്മാവ്. അപ്പം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ 5 വ്യത്യസ്തതകൾ, ഈ 5 സഹായങ്ങൾ, ഈ 5 പ്രയോജനങ്ങൾ അഭിഷേകമുള്ള ഒരുവന് ഉണ്ടാകും. ഇപ്പോൾ 1 ചിന്ത പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 1 അതിൻ്റെ 2 തിരുവെഴുത്തിൽ നാം കാണുന്നു, ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ എന്താണ് ഈ പരിവർത്തനം എന്ന് പറഞ്ഞാൽ? ആ പരിവർത്തനം എന്ന് പറയുന്ന ആ പദത്തിൻ്റെ ആശയം എന്താണ്? ആശയം വിവിധ ഭാഷാന്തരങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബ്രൂഡിങ് ഓവർ ദ വാട്ടേഴ്സ്, ഹോവറിങ് ഓവർ ദ വാട്ടേഴ്സ് എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിലുണ്ട്. എന്താണ് ആ പദത്തിൻ്റെയൊക്കെ അർത്ഥം? ബ്രൂഡിങ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം പൊരുന്നിരിക്കുക, ഒരു കോഴി മുട്ടയ്ക്ക് മീതെ അടയിരിക്കുന്നത് പോലെ പൊരുന്നിരിക്കുന്ന ഒരു പ്രവർത്തനം പരിശുദ്ധാത്മാവിനുണ്ട്. എന്തിനാണ് പരിശുദ്ധാത്മാവ് പൊരുന്നിരിക്കുന്നത്? പുതിയ ജനനം സാധ്യമാക്കാൻ വേണ്ടി. എൻ്റെ അകത്തുനിന്ന് ഇതുവരെ ഉളവാകാത്ത പുതിയത് ചിലത് ഉളവാക്കാൻ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു എന്നൊരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ അഭിഷേകം വന്നു കഴിയുമ്പോൾ, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എൻ്റെ അകത്തുനിന്ന് പുതിയത് ചിലത് ദൈവം പ്രതീക്ഷിക്കുന്നു എന്ന കാര്യം മറന്നു പോകരുത്. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എൻ്റെ മേൽ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ നമ്മിൽ നിന്ന് പുതിയത് ചിലത് ഉളവാക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ 1 ആശയം പൊരുന്നിരിക്കുക എന്നുള്ളതാണ്. 2 ആശയം ഹോവറിങ് എന്നുള്ളതാണ്. ഈ സംരക്ഷണ പറക്കൽ, ഹെലികോപ്റ്ററൊക്കെ നിരീക്ഷണ പറക്കൽ നടത്തുമല്ലോ, അപ്പോൾ ആ സംരക്ഷണ പറക്കലിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഹോവറിങ് എന്ന ആശയം പറയുന്നത്. ഹോവറിങ്,
അപ്പോൾ ഈ ഇതേ സമാന പദം പരിവർത്തിക്കുക എന്ന ആശയമുള്ള അതേ എബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു വേദഭാഗം ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ്. കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ കൂടനക്കി പറക്കുന്നത് പോലെ. നമ്മൾ പരമപിതാവിന് സ്തുതി പാടം എന്ന് ഗാനം പാടി നമ്മൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അതിനകത്തുണ്ട് കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. അപ്പോൾ ഈ കഴുകൻ ചെയ്യുന്നൊരു പ്രത്യേക പ്രക്രിയയാണ്. ഈ കഴുകൻ കുഞ്ഞുങ്ങൾക്ക് ഈ പറക്ക പഠിക്കാൻ അല്പം പ്രയാസമുള്ളതുകൊണ്ട്, ബുദ്ധിമുട്ടായതുകൊണ്ട്, അല്പം മടി സഹജമായിട്ടുള്ളതുകൊണ്ട് ഇതിനെ പറക്ക പഠിപ്പിക്കാൻ കഴുകൻ ചെയ്യുന്നത്, തള്ളക്കഴുകൻ ചെയ്യുന്നത്, അതിനെ ഉയരമുള്ള മരത്തിൻ്റെ ആ കൂടിനകത്തു നിന്ന് താഴേക്ക് ആ കൂട് വല്ലാതെ ഇളക്കി ആ കഴുകൻ കുഞ്ഞുങ്ങൾ താഴേക്ക് ഇങ്ങനെ പതിക്കുകയാണ്. അപ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ചെറിയൊരു സങ്കടമൊക്കെ ഉളവാകാൻ സാധ്യതയുണ്ട്. എൻ്റെ അമ്മ തന്നെ എന്നെ താഴേക്ക് ഇട്ടല്ലോ എന്ന സങ്കടത്തോടെ താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ നിലം പതിക്കുന്നതിന് മുൻപ്, നിലംപരിചാകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് അതിൻ്റെ ചിറകിൽ, ആ തള്ളക്കഴുകൻ അതിൻ്റെ ചിറകിൽ വഹിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അനുവദിക്കുമ്പോൾ നാം ഒരിക്കലും നിലംപരിചാകാൻ പരിശുദ്ധാത്മാവ് നോക്കി നിൽക്കത്തില്ല. നിലംപരിചാകുന്നതിന് മുൻപേ ചിറകിൽ കഴുകൻ വഹിക്കുന്നത് പോലെ നാം കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ അകത്തുനിന്ന് നമ്മെ ചിറകിൽ വഹിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും എന്ന് ഇന്ന് പകലിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. നിരവധിയാകുന്ന പ്രതിസന്ധികളിലൂടെ ഇന്ന് പകലിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുക, എന്താ എനിക്കിങ്ങനൊരു ശോധന, എന്തുകൊണ്ടാണ് ഇവിധമുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നതെന്നുള്ള ഒരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ വചനം മുൻനിർത്തി പറയാം, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ കൂടനക്കി പറക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം എൻ്റെ മീതെ ഉണ്ടെങ്കിൽ നിലംപരിചാകുന്നതിന് മുൻപ് അവൻ കരങ്ങളിലെടുക്കുമെന്ന് ഇന്ന് പകലിലും ആത്മാവ് ഒരു ദൂത് പറയുമ്പോൾ സ്തോത്രം ചെയ്യാൻ കഴിയുന്നവർ ആ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 3-ാമത്തെ ആശയം, ഈ ഭൂമിയെക്കുറിച്ച് നമ്മൾ ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ 1-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും സുപരിചിതമായ വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പം അവിടെ സാധാരണയായി ആളുകൾക്കുണ്ടാകാവുന്നൊരു സംശയം, ദൈവം സൃഷ്ടിക്കുന്നതൊക്കെ പാഴുശൂന്യമാകുമോ? ദൈവം സൃഷ്ടിക്കുന്നത് പാഴുശൂന്യമാകുമോ? 1-ാം വാക്യത്തിൽ പറയുന്നു ദൈവം സൃഷ്ടിച്ചു, 2-ാം വാക്യത്തിൽ പറഞ്ഞു പാഴും ശൂന്യവുമായി തീർന്നു. അവിടെയാണ് ഈ 1-ാം വാക്യവും 2-ാം വാക്യവും തമ്മിൽ സഹസ്രാബ്ദങ്ങളുടെ ദൂരമുണ്ടെന്ന് നാം പഠിക്കുക. ഈ 1-ാം വാക്യത്തിനും 2-ാം വാക്യത്തിനും ഇടയിൽ എങ്ങനെയാണ് ഈ സഹസ്രാബ്ദങ്ങളുടെ 1000,000 വർഷങ്ങളുടെ ദൂരമുണ്ടായത്? എങ്ങനെയാണ് ആ ദൂരം? ഈ ഭൂമിയിലെ ആദിമ നിവാസി ലൂസിഫറും അവരുടെ സംഘവുമായിരുന്നു എന്നാണ് പുസ്തകത്തിനകത്തുനിന്ന്, വേദപഠനത്തിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിനെതിരെയുള്ള ലൂസിഫറിൻ്റെ മത്സരവും ചിന്തകളുമൊക്കെ ഈ ഭൂമിയെ വരെ അങ്ങനെ ശിക്ഷയ്ക്ക് വിധേയമാക്കി എന്ന നിലയിലേക്ക് നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ ശിക്ഷയ്ക്ക് വിധേയമായപ്പോൾ ഇത് പാഴും ശൂന്യവുമായി തീർന്നു. പിന്നീട് നമ്മൾ ഈ ഭൂമിയെ പഠിക്കുന്നത്, മനസ്സിലാക്കുന്നത് ഭൂഖണ്ഡങ്ങൾ എന്ന നിലയിലാണ്. ഭൂഖണ്ഡങ്ങൾ, ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായി 7 വൻകരയിലാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. വ്യത്യസ്തമായ പ്രതലമുള്ള 7 വൻകരയിലാണ് ഈ ഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കാൻ കാരണം? ഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം കഷണങ്ങൾ എന്നാണ്, പീസസ് എന്നാണ്. അപ്പോൾ 7 വ്യത്യസ്ത കഷണങ്ങളായിട്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ശാസ്ത്രീയമായി ഭൗമപാളികളെന്നാണ് വിളിക്കുന്നത്, ഭൗമപാളികൾ. അപ്പോൾ ഭൗമപാളികൾ ഇരിക്കുന്നത്, ഇത് തമ്മിൽ തമ്മിൽ പരസ്പരം യോജിച്ചിരിപ്പില്ല, പക്ഷെ ഒരു ഭൗമപാളിക്ക് വ്യത്യാസമുണ്ടാകുമ്പോൾ മറ്റൊരു ഭൗമപാളി അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, സുനാമി പോലത്തെ പ്രക്രിയകൾ ഉണ്ടാകുന്നത്, സോറി, ഈ ഭൗമപാളികളിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരുപാട് തകർന്നു പോയിട്ടും ഒരുപാട് ഉടച്ചിലുകൾ ഉണ്ടായിട്ടും ഈ ഭൂമി പൊടുന്നുടനെ തകർന്നു പോകാത്തത് പരിശുദ്ധാത്മാവ് ഇതിൻ്റെ മീതെ പരിവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇത് വിണ്ടുകീറിയതാണ്, ഒരുപാട് പിളർച്ച സംഭവിച്ചതാണ്. കേവലം ഒരു ചെറിയ വ്യതിയാനം പോലും ഇതിനെ മുഴുവൻ വിഴുങ്ങിക്കളയും, ഇതിനെ മുഴുവൻ പ്രളയ സമാനമാക്കാം. പക്ഷേ ഈ തകർന്നു പോയതിനെയും ഇങ്ങനെ നിലനിർത്താൻ കാരണം
അതിൻ്റെ മീതെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനമുണ്ട്. ഇന്ന് പകലിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തെ നോക്കിയാൽ ഒരുപാട് തകർച്ചകളുണ്ടാകാം, ഒരുപാട് പിളർപ്പുകളുണ്ടാകാം, ഒരുപാട് ഉടഞ്ഞതാകാം ജീവിതം, ഒത്തിരി ഉടഞ്ഞിട്ടുണ്ട്, ഒത്തിരി തകർന്നിട്ടുണ്ട്. ഒരുപക്ഷെ ദാമ്പത്യ ബന്ധങ്ങളാകാം, കൂടെ ഇരുന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ട് ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന ചിന്ത പലതവണ ഹൃദയത്തിൽ ഉരുവായിട്ടും ഇന്നും ഈ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാൻ അതിന് കരുത്ത് പകരുന്നത് എൻ്റെ കുടുംബജീവിതത്തിന് മീതെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനമുണ്ട്, എൻ്റെ തകർന്ന സാമ്പത്തിക മേഖലയ്ക്ക് മീതെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനമുണ്ട്. ഇത്ര തകർന്നടിഞ്ഞു പോയിട്ടും, ഇത്ര പിളർപ്പുകളുണ്ടായിട്ടും, ഇത്ര തവണ ഉടഞ്ഞിട്ടും ഇതിനെ ഇങ്ങനെ നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനം അതിന് മീതെ ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്ന ആശയം നിങ്ങൾ ഗ്രഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും മീതെ നിങ്ങളുടെ അകത്തൊരു അഭിഷേകമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നാം നിലനിൽക്കുന്നത് ദൈവമാക്കി വെച്ച ഈ കാര്യസ്ഥൻ എൻ്റെ മീതെ പരിവർത്തിക്കുന്നത് കൊണ്ടാണ്. അത് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ഒന്നുകൂടെ കർത്താവിനെ സ്തുതിക്കാം. രണ്ടാമത്തെ ആശയം വാദിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നുള്ളതാണ്. അത് ഉൽപ്പത്തി പുസ്തകം തന്നെ 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവെഴുത്തിൽ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. ആ വാക്യം അവിടെ ഉദ്ധരിച്ചിരിക്കുന്ന പ്രത്യേക പശ്ചാത്തലവും സന്ദർഭവും എൻ്റെ ശ്രോതാക്കൾക്ക്, എൻ്റെ കേൾവിക്കാർക്ക്, എൻ്റെ പ്രേക്ഷകർക്ക് അറിയാം എന്ന് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ വാദിക്കുക എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം മൈ സ്പിരിറ്റ് ഷാൾ നോട്ട് സ്ട്രൈവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ആത്മാവ് എപ്പോഴും കലഹിക്കത്തില്ല, എപ്പോഴും നിർബന്ധിക്കത്തില്ല. എപ്പോഴും നമ്മൾ ഈ വാദിക്കുക എന്ന പദം മിക്കവാറും ചാനൽ ചർച്ചകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ അതിനകത്ത് വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റൊരാളുടെ ആശയത്തെ പ്രതിരോധിച്ചുകൊണ്ട് വാദങ്ങളുണ്ടാകും. അപ്പോൾ ഞാൻ എൻ്റെ ഇച്ഛയ്ക്കകത്ത് നടക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടത്തിനകത്തും ഇച്ഛയ്ക്കകത്തും ഞാൻ നടക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് സദാസമയവും എൻ്റെ ഹൃദയത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ചില പദങ്ങളൊക്കെ നമ്മുടെ നാവിലേക്ക് വരുമ്പോൾ, ചില ചിന്തകളൊക്കെ ഹൃദയത്തിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ ഒരു വിൽ പവർ കൊണ്ടാണ് ഞാനതിനെ ജയിക്കുന്നത് എന്നൊരു ചിന്തയുണ്ടാകരുത്. അതിനെ ജയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മുടെ അകത്ത് ദൈവം തന്നെ അഭിഷേകമാണ്. ഞാൻ ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. കർത്താവ് തന്ന ശുശ്രൂഷയിൽ മുൻപോട്ട് പോകുമ്പോൾ ഒരു കാര്യം പരമാർത്ഥമായിട്ട് ഞാൻ പറയാം, ഈ ജഡത്തെ ജയിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ ഒരു കാര്യമാണ്. ജഡത്തിൻ്റെ ചിന്തകൾ, ജഡത്തിൻ്റെ വികാരങ്ങൾ, ജഡത്തിൻ്റെ ഇച്ഛകൾ, ഇതിനെ ജയിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ദ്രിയത്തെ ജയിക്കുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ ഇന്ദ്രിയ ജയം എങ്ങനെ സാധ്യമാകുന്നു എന്നൊരു ചോദ്യം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് നമ്മുടെ കാതുകൾ വേർതിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമ്മോട് വാദിക്കുമ്പോൾ, അതിനോട് നമ്മളെ എപ്പോൾ താതാത്മ്യപ്പെടുമോ അപ്പോഴാണ് ഇന്ദ്രിയ ജയം എന്നൊരു അനുഭവം നമുക്കുണ്ടാകാൻ പോകുന്നു. സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നെങ്കിൽ മാത്രമേ നമ്മൾ ജഡത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാതിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ പറയുന്ന അഭിഷേകം നമ്മുടെ മേൽ വന്നതുകൊണ്ട്, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതുകൊണ്ട്, പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചതുകൊണ്ട് എല്ലാം തികഞ്ഞവരായി എന്നതുകൊണ്ട് അർത്ഥമില്ല. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങുന്നിടത്താണ് ജയകരമായ ക്രിസ്തീയ ജീവിതം സാധ്യമാകുന്നത്. എൻ്റെ ജഡത്തിൻ്റെ ചിന്തകളെയും ജഡത്തിൻ്റെ ഇച്ഛകളെയും മരിപ്പിച്ച് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന ആ ശബ്ദത്തിനനുസരിച്ച് ഞാൻ ചുവടുകൾ വെക്കാൻ തുടങ്ങുമ്പോഴാണ് എൻ്റെ ജീവിതം മാറുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ ജീവിതത്തിനകത്തെ അഭിഷേകത്തിൻ്റെ ജ്വലനത്തിന് കാരണമായി തീരുന്നത്. പരിശുദ്ധാത്മാവിനോടുള്ള പ്രതികരണം പുതിയ നിയമത്തിൽ നമുക്കറിയാം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയരുത്. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയുന്നു, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, എൻ്റെ ആത്മാവിനെ
കെടുക്കരുത് എന്നീ പ്രയോഗങ്ങളൊക്കെ വചനത്തിനകത്ത് പറയുന്നുണ്ട്. എന്താ ഇത്ര ഗൗരവമായിട്ട് പറയുന്നത്? ഒരു നാളും ക്ഷമിക്കപ്പെടാത്ത ഒരു പാപത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുന്നിടത്ത് മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടെടുക്കപ്പെട്ട, അഭിഷേകം പ്രാപിച്ച, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒരു ഭക്തനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഇന്ദ്രിയങ്ങളെ പരിശുദ്ധാത്മാവുമായിട്ട് ട്യൂൺ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ ആത്മീയ ലോകത്തിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരാജയം എന്ന് പറയുന്നത് നമുക്കങ്ങനെ ആത്മാവുമായി തഴക്കം ചെന്ന ഇന്ദ്രിയങ്ങളില്ല. എബ്രായി ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, തഴക്കം ചെന്ന ഇന്ദ്രിയങ്ങൾ ഉള്ളവരോടെ ഇവിധ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയൂ എന്ന അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്താ തഴക്കം ചെന്ന ഇന്ദ്രിയങ്ങൾ? തഴക്കം ചെന്ന ഇന്ദ്രിയങ്ങളെന്ന് വചനമുദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഇന്ദ്രിയങ്ങൾക്ക് മാത്രമേ ഈ ജയകരമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് മുമ്പിലേക്ക് ചുവട് വെക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തോട് വാദിക്കുന്നുണ്ട്. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും തിരുത്താൻ പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ തെറ്റിലേക്ക് പോകരുതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ വാക്കിന് ക്ഷമ പറയാൻ നമ്മെ നിർബന്ധിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ നിലപാട് ശരിയായില്ല എന്ന് നമ്മെ ഓർപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവിടെ വചനം പറയുന്നത് എൻ്റെ ആത്മാവ് ഇനി സദാകാലവും വാദിച്ചു കൊണ്ടിരിക്കുകയില്ല. നമ്മുടെ പ്രതികരണം എങ്ങനെയോ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന പ്രതികരണമാണോ, അങ്ങനെ പ്രതികരിച്ചു തുടങ്ങുമ്പോൾ ആത്മാവിനോട് കൂടെ നടക്കുന്ന ഒരു ജയജീവിതം നമുക്ക് സാധ്യമാകും. ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ അങ്ങനെ അഭിഷേകം പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് ഒപ്പം നടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരു തീരുമാനം ജീവിതത്തിനകത്തെടുക്കണം, ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് ഒരുമിച്ച് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചിന്ത പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്, ഏത് തകർന്ന സാഹചര്യത്തെയും പിടിച്ചു നിർത്തുന്ന പരിശുദ്ധാത്മാവ്. 2, എന്നോട് സദാസമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, എൻ്റെ ചിന്തകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് 2-ാമത്തെ ചിന്ത. 3-ാമത്തെ ചിന്ത വ്യത്യസ്തനാക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന ആശയമാണ്. അത് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള തിരുവെഴുത്താണ്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള തിരുവെഴുത്തുകൾ. ഇതാ, ഞാൻ യഹൂദ ഗോത്രത്തിൽ ഹൂരിൻ്റെ മകനായി ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇപ്പം ബെസലേലിന് സംഭവിച്ചൊരു വ്യതിയാനത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം അവിടെ രേഖപ്പെടുത്തുന്നു. അവൻ ഈ വ്യതിയാനമുണ്ടാക്കിയത് ദിവ്യാത്മാവിനാൽ ബെസലേലിനെ നിറച്ചപ്പോഴാണ് അവൻ ഈ വ്യതിയാനമുണ്ടായത്. അപ്പോൾ ഒരുവനെ വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ മേൽ വരുന്ന ആത്മനിറവാണ്. എങ്ങനെയാണ് ബെസലേലിൻ്റെ ജീവിതത്തിൽ ഇത് സാധ്യമായത്? 3 ചിന്ത അതിനോട് അനുബന്ധമായിട്ട് ഞാൻ പറയും. 1, ബെസലേലിൻ്റെ കുടുംബ പശ്ചാത്തലമാണ്. കുടുംബ പശ്ചാത്തലം എന്താണ്? അവൻ്റെ മാതാപിതാക്കൾ മിസ്രയീമിൽ ഊഴിയ വേല ചെയ്യുന്ന ആളുകളാണ്. ബെസലേൽ ജനിച്ചു വളർന്ന ആ കാലം തൊട്ട് കാണുന്നത് തൻ്റെ മാതാപിതാക്കൾ ഫറവോന് വേണ്ടി പണിയെടുക്കുന്നൊരു ചിത്രമാണ് താൻ കാണുന്നത്. അത് തൻ്റെ ജീവിതത്തിൽ എത്ര വർഷം താൻ ജീവിച്ചിരുന്നിട്ടുണ്ടോ ആ കാലം മുഴുവനും താൻ കണ്ടത് തൻ്റെ മാതാപിതാക്കൾ ഫറവോന് വേണ്ടി വേലയെടുക്കുന്ന കാഴ്ചയാണ് അവൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ അവൻ്റെ മാതാപിതാക്കൾക്ക് അവന് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിനൊരു പരിമിതിയുണ്ട്. അവന് കൊടുക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അളവിനൊരു പരിമിതിയുണ്ട്. അവരെല്ലാം ഊഴിയ വേല ചെയ്തുകൊണ്ട് ഒരു
പരിമിതിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നവരാണ്. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷേ നമ്മുടെ സുഹൃത്തുക്കളുടെയോ സഹപാഠികളുടെയോ ഒക്കെ മാതാപിതാക്കൾക്ക് മെച്ചപ്പെട്ട സൗകര്യം കാണാം. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷെ അതുപോലെ മെച്ചപ്പെട്ട സൗകര്യങ്ങളോ മുൻപോട്ട് പോകാനുള്ള സൗകര്യങ്ങളോ സജ്ജീകരണങ്ങളോ ഒന്നുമുള്ള അല്ല അങ്ങനെ കരുതാൻ പ്രാപ്തിയുള്ള മാതാപിതാക്കളായിരിക്കില്ല കേൾക്കുന്ന പലരുടെയും. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാം, അവൻ്റെ മാതാപിതാക്കൾ അവനെ അങ്ങനെ വളർത്താൻ പ്രാപ്തിയുള്ളവരായിരുന്നില്ല. പക്ഷേ അവൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അവൻ്റെ മേൽ വന്ന ആത്മനിറവാണെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? കുടുംബ പശ്ചാത്തലം അതെത്ര പരിമിതമാകട്ടെ, മാതാപിതാക്കൾക്ക് കരുതാൻ കഴിയുന്ന ആ സാഹചര്യം അതെത്ര പരിമിതമാകട്ടെ, അവരുടെ പ്രാപ്തി എത്ര പരിമിതമാകട്ടെ, എത്ര ലിമിറ്റേഷൻ നിങ്ങളുടെ കുടുംബത്തിനകത്തു നിന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങളെ അത് ബലഹീനപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ വചനം മുൻനിർത്തി പറയാം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കരുതാൻ കഴിയുന്ന ആ പരിധികൾക്കപ്പുറത്ത് അവരുടെ പ്രാപ്തിയുടെ പരിധിക്കപ്പുറത്തേക്ക് എന്നെ പറിച്ചു നടാൻ കഴിയുന്നത് എൻ്റെ മേൽ വരുന്ന ആത്മനിറവിനാണ്. ഇന്ന് പകൽ ഈ ദൂത് വിശ്വസിക്കുമ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന തലമുറകളോട് ഞാൻ ഉറപ്പായും പറയുകയാണ്, ആത്മനിറവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ കുടുംബത്തിന് കഴിയുന്ന പരിധിക്ക് മീതെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കരം പിടിക്കും. സ്തോത്രം, ആ കരമുയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം ചെയ്യുക. രണ്ട്, അവരുടെ പാരമ്പര്യപരമായൊരു ജോലിയുണ്ട്. ഈ ബെസലേലിൻ്റെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ബെസലേലിൻ്റെ പിതാക്കന്മാർ ഏകദേശം 400 സംവത്സരത്തോളം മിസ്രയീമിൽ വേലയെടുത്തിട്ടുള്ള ആളുകളാണ്. അവർ ഊഴിയ വേല ചെയ്തിട്ടുള്ള ആളുകളാണ്. നാടൻ ഭാഷയെ പറഞ്ഞാൽ, ഞാനൊരു ഹൈ റേഞ്ചുകാരനായതുകൊണ്ട് ഞങ്ങളുടെ മേഖലയിലൊക്കെ നമ്മുടെ മേഖലയിലെല്ലാം ഈ കൂലിത്തൊഴിലാളികൾ എന്ന് പറയുമല്ലോ, അതാണ്. അപ്പോൾ അതിനു മുൻപ്, അതിന് തൊട്ട് മുൻപ് മിസ്രയീമിലേക്ക് പ്രവാസത്തിലേക്ക് വന്ന ആ തലമുറ യാക്കോബിൻ്റെ തലമുറ. അപ്പോൾ യാക്കോബിൻ്റെ ജോലി എങ്ങനെയായിരുന്നു? യാക്കോബിൻ്റെ ജോലി താൻ ഇടയനായിരുന്നു, ആടുമേയ്ക്കുന്ന ജോലിയായിരുന്നു യാക്കോബിൻ്റെ. അപ്പോൾ അതിന് മുൻപുള്ള ഇസ്ഹാക്കിൻ്റെ തലമുറയോ അല്പം കൃഷിയൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും താൻ ഇടയനായിരുന്നു. അതിന് മുൻപ് അബ്രഹാമിൻ്റെ തലമുറയോ അതുതന്നെ അരാമ്യനായ ഇടയൻ, എബ്രായനായ ഇടയൻ എന്നൊക്കെ അബ്രഹാമിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഈ മുൻതലമുറകളെല്ലാം കൂലിജോലി ചെയ്യുന്ന ആളുകളും ഇടയത്തൊഴിൽ ചെയ്യുന്ന ആളുകളും, കുറച്ചുകൂടെ ഇറങ്ങി നിന്ന് പറഞ്ഞാൽ ഈ മൃഗപരിപാലനമാണല്ലോ. മൃഗപരിപാലനം ഒരുപക്ഷെ തൊഴുത്തുകളും കന്നുകാലികളും ഒക്കെ ഉള്ള ആളുകൾക്കറിയാം, അതെത്ര പ്രയാസമുള്ള കാര്യമാണ് മൃഗപരിപാലനം. ഈ നമ്മൾ ഈ ചായയൊക്കെ കുടിക്കുമ്പോൾ ക്ഷീരകർഷകരെ വല്ലാണ്ട് ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന് വേണ്ട സസ്യം സംഹരിച്ച് അതവർക്ക് കൊടുത്ത് അതിന് വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകിയിട്ടാണ് നമ്മുടെ കരത്തിൽ ഇത് ഒരു കവർ പാലായിട്ടോ ചായയായിട്ടോ ഒക്കെ നമ്മുടെ കരത്തിലെത്തുന്നത്. അവരുടെ ബുദ്ധിമുട്ടാണ്. ഇതിന് എന്തു പറയുന്നത്, കാടി കലക്കണം, ചാണകം വാരണം, കൂട് വൃത്തിയാക്കണം, പശുവിനെ കുളിപ്പിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളുകളാണ്, അതുപോലെ കഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ ക്ഷീര കർഷകർ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവൻ്റെ മുൻതലമുറയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഇടയ ജോലിയാണ്. അടുത്ത ഒരു ഘട്ടം ഈ ജനറേഷൻ ചെയ്തുകൊണ്ടിരുന്ന കൂലിവേലയാണ്. ഇവനെ സംബന്ധിച്ചും ഇവൻ കണ്ടു വളർന്നതും ഇവൻ്റെ പാരമ്പര്യത്തിനകത്തുള്ളതും ഈ വിധ വേലകളാണ്. അവനും ചിന്തിച്ചു കൊണ്ടിരുന്നത്, ഞാനും ഒരുപക്ഷേ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഇതേ തലത്തിലേക്ക് ഞാനും ഇറങ്ങുമെന്നൊരു ചിന്തയായിരിക്കും ഒരുപക്ഷെ ബെസലേലിനെ ഭരിക്കുന്നത്. ഇന്ന് പകൽ നിങ്ങളും ചിന്തിക്കുന്നത് എൻ്റെ മാതാപിതാക്കളും ചെയ്തതുപോലൊരു കൂലിവേലയിലേക്കായിരിക്കും ഞാൻ പോകുന്നത്, അല്ലേ അവർ ചെയ്തു വന്ന ഒരു തൊഴിൽ മേഖലയിലേക്കായിരിക്കും ഞാനും പരിമിതപ്പെടാൻ പോകുന്നത്. സാഹചര്യം അങ്ങനെയാണ്, ബുദ്ധിയുടെ വികാസങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബെസലേലിനെ സംബന്ധിച്ച് അവൻ്റെ മുൻപുള്ള ഒരു 10ഓ 20ഓ തലമുറ ചെയ്യാത്ത തൊഴിൽ മേഖലയിലേക്ക്, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രക്തം വെട്ടി പതിക്കുന്ന, സങ്കല്പിച്ച് കൊത്തുപണി ചെയ്യുന്ന ഒരു എൻജിനീയറിംഗ് വൈദഗ്ധ്യമുള്ള ഒരു തൊഴിൽ മേഖലയിലേക്ക് അവൻ്റെ ജീവിതത്തെ തിരിച്ചുവിട്ടത് അവൻ്റെ മേൽ വന്ന ദിവ്യാത്മാവിൻ്റെ നിറവാണെങ്കിൽ ഇന്ന് പകൽ വചനം വിശ്വസിക്കുന്നവരോട് പറയാം, ആത്മനിറവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ ആ കുടുംബത്തിൻ്റെ പരിധിക്കും പരിമിതിക്കും അപ്പുറത്തേക്ക് നിങ്ങളുടെ കരിയറിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന, നിങ്ങളുടെ സ്റ്റാറ്റസിനെ തന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ആത്മനിറവിനെ കുറിച്ച് ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദാഹത്തോടുള്ളത്തിനകത്ത് പ്രാർത്ഥിക്കണം, അപ്പാ എന്നെ അതേ
ആത്മാവ് കൊണ്ട് നിറയ്ക്കണം. ഈ പരിമിതിക്ക് മീതെ എന്നെ വളർത്താൻ കഴിയുന്ന, ഈ പരിധിക്ക് മീതെ എന്നെ വളർത്താൻ കഴിയുന്ന ആത്മനിറവ് എനിക്ക് ആവശ്യമാണെന്ന് ഇന്ന് പകൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയവനക്കാരെ, ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാക്കളെ, പിതാക്കളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉന്നതമായ ജോലികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കാൻ നമ്മൾ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കും. പക്ഷേ ആ കൂട്ടത്തിൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ എൻ്റെ അഭ്യർത്ഥന, പ്രാർത്ഥിക്കേണ്ടത് ആത്മനിറവിന് വേണ്ടിയിട്ടാണ്. ഈ തലമുറയിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ തലമുറയിൽ ചിന്തിക്കാത്തതുപോലെ ഒരു ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആത്മനിറവിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. തലമുറയുടെ ഭാവിയെ നിർണ്ണയിക്കുന്നത് അവൻ്റെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ പരിധികളും പരിമിതികളുമല്ല, അവൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത് അവൻ ചുമക്കുന്ന അഭിഷേകമായിരിക്കും. അവൻ്റെ ഭാവിയെ നിർണ്ണയിക്കുന്നത് അവൻ്റെ മേൽ വരുന്ന ആത്മനിറവായിരിക്കും. ഒരു ഒരു കുടിലിനപ്പുറത്ത്, ഒരു ഒരു കൂലിവേല ചെയ്യുന്ന ഒരു പാളയത്തിനപ്പുറത്ത് ഒന്നും സ്വപ്നം കാണാൻ സാധ്യമല്ലാതിരുന്ന ബെസലേലിൻ്റെ ഭാവിയെ മാറ്റിമറിച്ചത് അവൻ്റെ മേൽ വന്ന ആത്മനിറവാണെങ്കിൽ, ഇന്ന് പകൽ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ തലമുറകളുടെ മേൽ അങ്ങനൊരു ആത്മനിറവിൻ്റെ പകർച്ച നൽകാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ദാഹത്തോടെ ഇന്ന് പകൽ കർത്താവ് എൻ്റെ തലമുറയുടെ മേൽ അങ്ങനൊരു ആത്മനിറവ് വേണമെന്ന് പ്രാർത്ഥിക്കാൻ കഴിയും. സ്തോത്രം. അതിനകത്ത് മൂന്നാമത്തെ ഉപചിന്ത, ഈ ബെസലേലിനെ സംബന്ധിച്ചിടത്തോളവും അവൻ അവനെക്കുറിച്ച് തന്നെ കരുതിയിരിക്കുന്ന ഒരു പരിമിതി ഒരുപക്ഷേ കാണാം. എന്താ പരിമിതി? എൻ്റെ അപ്പനും അമ്മയ്ക്കുമൊക്കെ ഇത്രേ പ്രാപ്തിയുള്ളൂ, അവർക്കെന്നെ നടത്താൻ കഴിയുന്ന വഴി ഇതേ ഉള്ളൂ. മിസ്രയീമിലെ മികച്ച വിദ്യാഭ്യാസമുണ്ട്, മോശയ്ക്കൊക്കെ മിസ്രയീമിലെ മികച്ച വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പാളയത്തിനകത്ത് കഴിയുന്ന അടിമകളെപ്പോലെ കഴിയുന്ന ബെസലേലിനും ആ സംഘത്തിനുമൊക്കെ അടക്കം മികച്ച വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വെച്ചൊരു പരിധിയുണ്ട്. നമ്മളിത് ഇത് കേൾക്കുമ്പോൾ നിങ്ങളും ചിന്തിക്കുന്നു, ഒരു പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മികച്ച വിദ്യാഭ്യാസം നേടി മികച്ച രാജ്യങ്ങളിലേക്ക് കയറി പോകുമ്പോൾ എൻ്റെ പരിമിതി ഇത്രയേ ഉള്ളൂ, എനിക്കിത്ര കഴിയത്തുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നാം കണ്ടുവളർന്ന സാഹചര്യം അതാ, നാം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പരിമിതികൾ അതാ. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് വളരാൻ കഴിയില്ല എന്നൊരു സ്വയ ലേബലും കൂടെ നമ്മൾ നമ്മുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരിക്കാം. ബെസലേലിനെ സംബന്ധിച്ചിടത്തോളം വളർന്നു വന്ന പശ്ചാത്തലം നോക്കിയാൽ, തുടങ്ങിയ യാത്ര നോക്കിയാൽ ഒരു മാറ്റവും ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അവൻ ഇതുവരെ കണ്ടിട്ടില്ല, അവൻ കരുവിനെ കണ്ടിട്ടില്ല, അവനൊരു പക്ഷേ രക്തം കണ്ടിട്ടില്ല. കൊത്തുപണി ചെയ്യുന്നത് അവൻ്റെ ജീവകാലത്തൊരിക്കലും അവൻ കണ്ടിട്ടില്ല. കൊത്തുപണി ചെയ്യുന്നത് പാളയത്തിൽ കിടക്കുന്നവൻ എങ്ങനെ കാണാനാ? പക്ഷേ അവൻ കാണാത്തത്, അവൻ കണ്ടിട്ടില്ലാത്തത്, അവൻ കേട്ടിട്ടില്ലാത്തത്, അവനെ കൊണ്ട് ചെയ്തെടുക്കാൻ അവനെ പ്രാപ്തനാക്കിയത് അവൻ്റെ മേൽ വന്ന ആത്മനിറവാണെങ്കിൽ, ഇന്ന് പകലിൽ എത്ര പേര് വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യും, കർത്താവെ എൻ്റെ തലമുറയുടെ അവൻ്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കേണ്ടത് ആത്മനിറവാണ്. അവനിതുവരെ കണ്ടിട്ടില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത, നനച്ചിട്ടില്ലാത്ത മേഖലകളിലേക്ക് അവൻ്റെ ചുവടുകളെ മാറ്റി നിർത്തുന്നത് അവൻ്റെ മേൽ വന്നിരിക്കുന്ന ആത്മനിറവാ. ഈ യോഗത്തിൽ അധ്യക്ഷൻ ഇവിടെ ദാവീദിനെക്കുറിച്ച് പറഞ്ഞതുപോലെ വ്യത്യസ്തനാക്കുന്നൊരു അഭിഷേകമുണ്ട്, നമ്മുടെ തലമുറകളുടെ ഭാവിയെ നിയന്ത്രിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ദാവീദിൻ്റെ ചരിത്രത്തെ മാറ്റി എഴുതിയത് ഈ അഭിഷേകമാണെങ്കിൽ, ബെസലേലിൻ്റെ ആ പരിമിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവനെ ഒരു ഇൻ്റലക്ച്വൽ ബീയിങ്ങായി അവനെ മാറ്റിയത്, അവൻ കണ്ടിട്ടില്ലാത്തത് ചെയ്യത്തക്ക വിധത്തിൽ അവൻ്റെ കരത്തിനകത്ത് കരുത്ത് പകർന്നത്, അവൻ്റെ സിരകളുടെ അകത്ത് അവൻ്റെ ബ്രെയിനകത്ത് ബോധം പകർന്നത് ആത്മനിറവാണെങ്കിൽ, ഇന്ന് പകലിൽ ഏത് തലമുറയ്ക്ക് വേണ്ടിയും മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ, കർത്താവേ എൻ്റെ തലമുറയുടെ മേൽ ഒരു ആത്മനിറവ് അങ്ങ് കൊടുക്കണം, ഒരു ഒരു പകർച്ച അങ്ങ് കൊടുക്കണം. നിങ്ങൾ യോവേൽ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ആദ്യത്തെ അധ്യായങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ? മുഴുവൻ ഒരു തകർച്ചയാ പുസ്തകം. വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴുവൊക്കെ തിന്ന് 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 ഒരു തകർച്ചയാ. പക്ഷേ ആ തകർച്ചയിൽ നിന്ന് ആ പുസ്തകം എങ്ങനെ ഉയർച്ചയിലേക്ക് മാറിയത്? കാരണം അതിൻ്റെ ഇടയിൽ ഒരു പകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ തകർച്ചയിൽ നിന്ന് നിങ്ങൾ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ഇതിൻ്റെ നടുവിൽ നടക്കുന്ന ആത്മാവിൻ്റെ ഒരു പകർച്ചയാണ്. ബെസലേലിൻ്റെ മേൽ അങ്ങനെ ഒരു പകർച്ച നടന്നതാണ് അവൻ്റെ നിലവുകൾക്കപ്പുറം, അവൻ്റെ ചിന്തകൾക്കപ്പുറം ആ ജീവിതത്തെ മാറ്റിയെഴുതിയതെങ്കിൽ, ഇന്ന് പകലിലും പരിശുദ്ധാത്മനിറവിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ചു കൊടുത്താൽ, തലമുറകൾക്ക് വേണ്ടി മറ്റെന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിലുപരി അഭിഷേകം അവരുടെ മേൽ വരാൻ, ആത്മനിറവ് അവരുടെ മേൽ വരാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ അവരുടെ ഭാവി മാറും. സ്തോത്രം. അപ്പോൾ ഒന്ന്,
പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്, രണ്ട് വാദിക്കുന്ന പരിശുദ്ധാത്മാവ്, മൂന്ന് വ്യത്യസ്തനാക്കുന്ന പരിശുദ്ധാത്മാവ്, നാലാമത്തെ ആശയം ഭാരം വഹിക്കുന്ന പരിശുദ്ധാത്മാവ്. സംഖ്യാപുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ് 14-17 വാക്യത്തിലാണ് ആശയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മോശ ഈ വലിയ ജനതയെ നയിച്ചുകൊണ്ട് മുൻപിലേക്ക് വരുമ്പോൾ ദൈവത്തോട് കരഞ്ഞു നിലവിളിക്കുന്നൊരു പ്രാർത്ഥനയാണ് 11:14. ഏകനായി ഈ സർവ്വജനത്തെയും വഹിപ്പാൻ എന്നെക്കൊണ്ട് കഴിയുന്നതല്ല, അതെനിക്ക് അതിഭാരമാകുന്നു. മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, ഇതെനിക്ക് അതിഭാരമാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ മറുപടി 17-ാം വാക്യത്തിൽ, അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോടരുളി ചെയ്യും, ഞാൻ നിൻ്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും, നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിൻ്റെ ഭാരം വഹിക്കും. മോശയുടെ പ്രാർത്ഥന ഇതെനിക്ക് അതിഭാരമാണ്, ഇതെനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. 17-ൽ ദൈവത്തിൻ്റെ മറുപടി, നിൻ്റെ മേലുള്ള ആത്മാവിനെ ഞാൻ 70 പേരുടെ മേലേക്ക് പകരാൻ തുടങ്ങുകയാണ്, അവരുടെ മേൽ ആ പകർച്ച നടന്നാൽ അവർ നിന്നോടുകൂടെ നിൻ്റെ ഭാരം അവർ ക്യാരി ചെയ്യും, നിൻ്റെ ഭാരം അവരേറ്റെടുക്കും, നിന്നോടവർ ചേർന്ന് നിൽക്കും. അപ്പോൾ ഇവിടെ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ ഭാരം വഹിക്കാൻ, നമ്മുടെ ഭാരം ലഘൂകരിക്കാൻ ആത്മാവിനെ കൊണ്ട് കഴിയും. പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഈ കാലഘട്ടത്തിലും അത് സാധ്യമാകുന്നത്. ഇപ്പം നമ്മൾ പല സമയങ്ങളിൽ നമുക്ക് കടന്നു പോകാൻ കഴിയാത്ത പ്രതിസന്ധികളും കാര്യങ്ങളും ഉണ്ടല്ലോ. ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവിൽ ആ വിഷയങ്ങളെ ഇന്ന് പകലിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുക. പരിശുദ്ധാത്മാവിന് അത് നിങ്ങൾ വിട്ടുകൊടുക്കുക. നമ്മുടെ ഭാരങ്ങളെ വഹിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഭാരങ്ങളെ വഹിക്കുന്നത്? നമ്മൾ ചിന്തിക്കാത്ത ചില ആളുകളെ നമ്മോടുകൂടെ നിൽക്കേണ്ടതിന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു, പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. നമ്മൾ ചിന്തിക്കാത്ത വിധത്തിൽ നമ്മോടുകൂടെ നിൽക്കേണ്ടതിന് ചില ആളുകളെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. അതെങ്ങനെയാണ്? 1-2 ഉദാഹരണം ഞാൻ പറയാം. ഈ പ്രവാസത്തിലേക്ക് സമ്മർദ്ദം മുഖാന്തരം കടന്നുപോയ ചില ഭക്തന്മാരെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അത് യോസേഫ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പ്രത്യേക പരിതസ്ഥിതിയിൽ പ്രവാസത്തിലേക്ക് കടന്നു പോകാൻ നിർബന്ധിതനായ ഒരാളാണ് യോസേഫ്. അങ്ങനെ യോസേഫ് പ്രവാസത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ വചനം പറയുന്നത്, കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നി, പൊത്തിഫേറിന് അവനോട് ദയ തോന്നി. അവൻ ഇതുവരെ മുൻപ് പരിചയം ഉണ്ടായിട്ടല്ല, അവൻ്റെ ഡാഡിയോ മമ്മിയോ പരിചയം ഉണ്ടായിട്ടല്ല, അവനെ കണ്ടപ്പോൾ അസാധാരണമായൊരു ദയ തോന്നി. പിന്നീട് എസ്തേറിൻ്റെ പുസ്തകത്തിലേക്ക് വരെ ഇങ്ങനെ നിർബന്ധിതമായി പ്രവാസത്തിലായിരിക്കുന്ന ഒരു കൂട്ടം, എസ്തേർ അഹസ്വരേഷിൻ്റെ കൊട്ടാരത്തിനകത്ത് രാജ്ഞിയുടെ ആ പരിശോധനയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അവിടെ വചനം പറയുന്നു, 2:9-10 ആണെന്ന് തോന്നുന്നു, രാജധാനി വിചാരകനായിരിക്കുന്ന ഹേഗായിക്ക് അവളോട് പക്ഷം തോന്നി. എസ്തേറിനെ മുൻപരിചയം ഉണ്ടായിട്ടല്ലേ, എസ്തേറിനെ കണ്ടപ്പോൾ അവളോടൊരു കരുണ തോന്നി. ഇനി ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വരുമ്പോൾ ദാനിയേലും സംഘവും പ്രവാസത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെയും വചനം പറയുന്നു, ക്ഷണാധിപന് ദാനിയേലിനോട് ദയ തോന്നി. ആ മൂന്ന് ഭാഗം നിങ്ങൾ എടുത്തു വെച്ച് പഠിച്ച് യോസേഫിനോട് പൊത്തിഫേറിനും കാരാഗ്രഹ പ്രമാണിക്കും ദയ തോന്നി. പ്രവാസത്തിലേക്ക് പോയ എസ്തേറിനോട് അന്നത്തെ രാജധാനി വിചാരകൻ ഹേഗായിക്ക് ദയ തോന്നി. ദാനിയേലിനോട് ക്ഷണാധിപന് ദയ തോന്നി. നിങ്ങൾ ഈ മൂന്ന് ഭാഗം ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, മുൻപരിചയം ഉണ്ടായിട്ടല്ല അങ്ങനൊരു കൺസേൺ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അവരുടെ മാതാപിതാക്കളെ അറിയാവുന്നത് കൊണ്ടല്ല, അവരേതെങ്കിലും സേവനം ചെയ്തു കൊടുത്തിട്ടൊന്നുമല്ല, ചിന്തിക്കാത്ത ഇടത്തുനിന്ന് ദൈവം ചില ആളുകളെ അവരുടെ ഭാരം വഹിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുക. നാം ക്യാരി ചെയ്യുന്ന ഈ അഭിഷേകത്തിൻ്റെ, നാം ക്യാരി ചെയ്യുന്ന ഈ പരിശുദ്ധാത്മ നിറവിൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കണം. ആരും സഹായിക്കാനില്ലാത്ത, ഒരു കണ്ണുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ദയ തോന്നാനില്ലാത്ത വ്യത്യസ്ത ഇടങ്ങളിൽ ഒറ്റപ്പെട്ടതുപോലെ ഭാരം വഹിച്ച് നാം ആയിരിക്കുമ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, മുൻപരിചയമില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ആളുകൾ
കാഴ്ചകളെ എനിക്ക് വേണ്ടി അവിടെ ഇറക്കി എനിക്ക് സഹായം ചെയ്യുന്നൊരു ദൈവം എനിക്കുയരത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? യോസേഫിന് വേണ്ടി അങ്ങനെ ഒരാളെ ദൈവം ഒരുക്കിയെങ്കിൽ, എസ്തേറിന് വേണ്ടി അങ്ങനെ ഒരാളെ ദൈവം ഒരുക്കിയെങ്കിൽ, ദാനിയേലിന് വേണ്ടി അങ്ങനെ ഒരാളെ ദൈവം ഒരുക്കിയെങ്കിൽ, നിങ്ങൾ കടന്നു പോകുന്ന കഠിനമായ ഈ പ്രതിസന്ധിക്കകത്തും നിങ്ങൾ ചിന്തിക്കാത്ത, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില ആളുകളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൽ ഞാനൊരു ആലോചന കൈമാറുക. തലമുറകൾ വിവിധ ഇടങ്ങളിലായിരിക്കും, എത്തിപ്പിടിക്കാൻ കഴിയാത്ത ദൂരത്തിൽ, കാണാൻ കഴിയാത്ത, സഹായിക്കാൻ കഴിയാത്ത ദൂരത്തിൽ, തലമുറ ഒറ്റപ്പെട്ടതുപോലെ കിടക്കുന്നിടത്ത് ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരു ദൈവശബ്ദം നിങ്ങളോട് ഞാൻ കൈമാറുകയാണ്. തലമുറകൾ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നിടത്ത് ഇതുവരെ കാണാത്ത, ഇതുവരെ അറിയാത്ത ഒരു സഹായിയെ ഉയർത്താൻ ദൈവം മതിയായവനാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ഭാരം വഹിക്കാൻ വ്യത്യസ്ത തലങ്ങളിൽ ആളുകളെ എഴുന്നേൽപ്പിക്കുമെന്ന് ഇന്ന് പകൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഭാരം വഹിക്കാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച്. ഒരാശയം ഇതിലൂടെ ഞാൻ ചേർത്ത് വെക്കാം. പല സമ്മർദ്ദങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നത്, എന്തുകൊണ്ടാണ് ഈ ഭാരം? ഞാൻ പറയുന്നത് നമ്മുടെ മേലുള്ള അഭിഷേകത്തിൻ്റെ വെയിറ്റാണ് നാം കടന്നു പോകുന്ന ഈ പ്രതിസന്ധികൾ. ഒറ്റ ഉദാഹരണം ഞാൻ വേഗത്തിൽ അവതരിപ്പിക്കാം. എന്താ നമ്മുടെ മേൽ ഇരിക്കുന്ന അഭിഷേകത്തിൻ്റെ ആ പ്രാബല്യമാണ് നാം ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. യേശുവിൻ്റെ ജീവിതം നിങ്ങൾ പഠിച്ചാൽ, മത്തായി സുവിശേഷത്തിൽ പലതവണ യേശു ഇങ്ങനെ ഓടിപ്പോയതായിട്ട് കാണാം. 4:12, 14:13, 14:14, 14:15 യേശു പല പ്രതിസന്ധികളുടെ നടുവിൽ ഓടിപ്പോയതായിട്ട് കാണാം. 4:12, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറ് യേശു ഓടിപ്പോയി. ഹെരോദാവ് യോഹന്നാൻ സ്നാപകന്റെ തല ഛേദിച്ചു എന്നറിഞ്ഞപ്പോൾ യേശു പിൻവാങ്ങിപ്പോയി. 12:14, പരീശന്മാർ തല്ലാൻ ആലോചന കൂട്ടിയപ്പോൾ യേശു അവിടെ ഒന്ന് മാറിപ്പോയി. പല പ്രതിസന്ധികളുടെ നടുവിൽ യേശു ഇങ്ങനെ മാറിപ്പോയി. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്താ ഈ വല്ലാത്ത പ്രതിസന്ധി കർത്താവിനെയും പിന്തുടരുന്ന പോലെ തോന്നി? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്, കർത്താവ് എനിക്ക് മാത്രം എന്താ ഈ പ്രതിസന്ധി, ഒരിടത്തും പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുപോലെ എന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരിടത്തും പിടിച്ചു നിൽക്കാത്തതുപോലെ എന്നെ ഇങ്ങനെ തള്ളിവിടുന്ന എന്തോ ഒന്ന് എൻ്റെ പിന്നാലെ ഉണ്ടെന്നൊരു ചിന്ത. നിങ്ങളത് ദാവീദിൻ്റെ ജീവിതത്തെ പരിശോധിച്ചാലും അഭിഷേകം പ്രാപിച്ച് അന്ന് തൊട്ട് തുടങ്ങിയ ഓട്ടമാണ്. സിംഹാസനത്തിലിരിക്കാൻ സമയം കിട്ടിയിട്ടില്ല, അന്ന് തൊട്ട് ശൗൽ ഓടിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ പറയുന്ന അഭിഷേകം പ്രാപിച്ചാൽ അതിൻ്റെ ജ്വലനം സംഭവിക്കുന്നവരെ ഒരുപക്ഷെ ഒരു ഓട്ടമുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അത് അകാരണമല്ല, അത് ആകസ്മികമല്ല. നിന്റെ മേലൊരു അഭിഷേകമുണ്ടെന്നുള്ള തെളിവ ഈ കടന്നു പോകുന്ന പ്രതിസന്ധി, അതികഠിനമായ ഈ ഭാരങ്ങൾ, എൻ്റെ മേൽ ഒരു അഭിഷേകം ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വരുന്നത്, പല വിധത്തിലുള്ള ഓടിപ്പോക്കലുകൾ വരുന്നത്, ചിന്തിക്കാത്ത നിനയ്ക്കാത്ത സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വരുന്നത്. എൻ്റെ മേലുള്ള അഭിഷേകത്തിൻ്റെ ഒരു വെയിറ്റാണ്. അത് വെളിപ്പെടുന്നത് വരെ, എൻ്റെ മേലുള്ള അഭിഷേകം പുറത്തേക്ക് വെളിപ്പെടുന്നത് വരെ അങ്ങനെയുള്ള ഘട്ടങ്ങളിലേക്ക് കടന്നു പോകും. അങ്ങനെയുള്ള പല ഘട്ടങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ്, അഭിഷേകത്തിൻ്റെ ഒരു തെളിവ് എൻ്റെ മേൽ ദൈവം ചെയ്തിരിക്കുന്നു. അങ്ങനെ യേശു പല സാഹചര്യങ്ങൾ കൂടെ കടന്നു പോയപ്പോൾ, അവിടെയെല്ലാം ഞാൻ ആ ഭാഗം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, അവിടെയെല്ലാം ദൈവം പല ആളുകളെ തമ്പുരാന് വേണ്ടി തന്നെ ക്രമീകരിച്ചിരുന്നതായി ആ സുവിശേഷ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം. അപ്പോൾ നാം ഈ അഭിഷേകം പ്രാപിച്ച പലവിധമായ പ്രതിസന്ധിയിലൂടെ നാം കടന്നു പോകുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ ഭാരം വഹിക്കാൻ നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാണോ? ജീവിതത്തിൽ എടുത്തുയർത്താൻ കഴിയത്തില്ല എന്ന് ചിന്തിക്കുന്ന പോലത്തെ പ്രതിസന്ധികൾ, അതികഠിനമായ ഭാരമേറുമ്പോൾ നാം ചിന്തിക്കാത്ത ആളുകളെ ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ഭാരം വഹിക്കാൻ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. സ്തോത്രം. അടുത്തത് 5-ാമത്തെ ചിന്ത, കവചമായ പരിശുദ്ധാത്മാവ്. സംഖ്യാപുസ്തകം 24:1 അതിൻ്റെ 2-ാം വാക്യത്തിൽ നിന്നാണ് ആ ചിന്ത ഉദ്ധരിച്ചിട്ടുള്ളത്. സംഖ്യാപുസ്തകം 24:1 അതിൻ്റെ 2-ാം വാക്യം, ബിലയാം തല ഉയർത്തി ഇസ്രയേൽ ഗോത്രം ഗോത്രമായി പാർക്കുന്നു കണ്ടു, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു, അവൻ സുഭാഷിതം ചൊല്ലിത്തുടങ്ങിയത്. ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാം, മോവാബ് രാജാവായ ബാലാക്ക് ബിലയാമിനെ വിളിക്കുന്നത് ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. ഇസ്രായേൽ ജനം മരുഭൂപ്രയാണം ചെയ്ത് വരവേ ആ യാത്രയിൽ
മറ്റൊന്നുകൊണ്ടും ഇസ്രായേൽ ജനത്തെ തകർക്കാൻ കഴിയില്ല, യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ബാലാക്കിനുണ്ടാകുന്നു. പെട്ടെന്ന് ബാലാക്കിൻ്റെ ഓർമ്മയിൽ ആ പ്രതിസന്ധിക്ക് വന്നൊരു പരിഹാരം, ബിലയാമിനെ വിളിച്ച് ഈ ജനത്തെ ശപിക്കുക എന്നുള്ളതാണ്. സംഖ്യാപുസ്തകം 22-23 അധ്യായങ്ങളിൽ ആ കാര്യം വ്യക്തമാണ്. അദ്ദേഹം ബിലയാമിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നീ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും, നീ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. ആ കാര്യം എനിക്കുറപ്പാണ്, ഈ ജനത്തെ എനിക്ക് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ പറ്റത്തില്ല, പക്ഷേ നീ ശപിച്ചാൽ ഇവർ ശപിക്കപ്പെടും, ഇവർ പരാജയപ്പെടും. ഇനി എൻ്റെ ഒരു ചെറിയ ബുദ്ധിയിൽ, രാജാവ് ഒരാളെ വിളിച്ചൊരു ജനത്തെ ശപിക്കാൻ ഒരു അപേക്ഷ വെക്കണമെങ്കിൽ ബിലയാം ഒരു പക്ഷേ ഇതിനു മുമ്പ് ശപിച്ചതൊക്കെ ഫലിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ രാജസന്നിധിയിൽ ഈ വിഷയത്തില്ലല്ലോ. രാജാവ് വിളിച്ച് ശപിക്കാൻ ഏൽപ്പിക്കണമെങ്കിൽ നല്ലപോലെ ശപിച്ച് തെളിയിച്ചിട്ടുള്ള ആളായിരിക്കണം ഈ ബിലയാം. ബിലയാം ശപിച്ചവരൊക്കെ മുടിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനൊരു തെളിവ് ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ ബിലയാമിനെ തന്നെ ബാലാക്ക് രാജാവ് വിളിക്കുന്ന ഈ ജനത്തെ ശപിക്കാൻ. അവൻ ശപിച്ചാൽ അത് നന്നായി ഏൽക്കുമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാലാക്ക് ബിലയാമിനെ വിളിക്കുകയാണ്, ശപിച്ച് ആ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുള്ള, അത് പ്രാബല്യത്തിൽ വരുത്തിയിട്ടുള്ള അതേ പ്രവാചകനെ തന്നെ ബാലാക്ക് രാജാവ് വിളിക്കുക, ഈ ജനത്തെ ശപിച്ച് തകർത്തു കളയണം. അങ്ങനെ ശപിക്കാൻ വരുമ്പോൾ ദൈവത്തോട് ആലോചന, രണ്ട് തവണ അവൻ സമ്പത്തിന് വേണ്ടി അവൻ്റെ ഹൃദയത്തിനകത്ത് താർത്തി കൂടിയിട്ട് ദൈവത്തെ നിർബന്ധിച്ചിട്ട് ദൈവം അവനെ പറഞ്ഞയക്കുക. പക്ഷേ അവൻ നാല് കോണിൽ ചെന്ന് യാഗമർപ്പിച്ച് ഈ ജനത്തെ ശപിക്കാൻ വേണ്ടി വാ തുറക്കുന്ന എല്ലാ ഘട്ടത്തിലും അവൻ്റെ മേൽ അവൻ്റെ നാവിനകത്ത് ശാപമല്ല വരുന്നത്, അവൻ്റെ നാവിനകത്ത് അനുഗ്രഹമാണ് വരുന്നത്. അത് നമ്മൾ വായിച്ചത്, അപ്പോഴെല്ലാം അവൻ ശപിക്കാൻ വാ തുറക്കുമ്പോഴെല്ലാം ആത്മാവ് അവൻ്റെ മേൽ വരും, അവൻ പറയുന്നത് സുഭാഷിതമായിത്തീരും, അവൻ പറയുന്നത് അനുഗ്രഹമായിത്തീരും. ഞാൻ പറഞ്ഞു വരുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. ശപിക്കാൻ വന്നവരെ കൊണ്ടുവരെ അനുഗ്രഹമാക്കി തീർത്തത് അവിടെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ബിലയാമിൻ്റെ മേൽ വന്നു. എനിക്കെതിരെ കയറി വന്ന ശാപവാക്കുകളെ വരെ അനുഗ്രഹമാക്കി തീർത്ത ഒരു കവചം എനിക്കുണ്ട്. നിങ്ങളുടെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ അവൻ ശപിക്കാൻ വേണ്ടി അവൻ്റെ കണ്ണു തുറന്ന് അവൻ നോക്കുമ്പോൾ ആ ജനത്തെ കണ്ടിട്ട് അവന് ശപിക്കാൻ പറ്റുന്നില്ല, അവൻ അനുഗ്രഹിക്കാനേ പറ്റുന്നുള്ളൂ. 23:10 പറയുന്നുണ്ട്, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്കത് മറിച്ചുകൂടാ. ഇന്ന് പകൽ അഭിഷേകം പ്രാപിച്ചിട്ടുള്ള, പരിശുദ്ധാത്മനിറവ് പ്രാപിച്ചിട്ടുള്ള ദൈവജനമേ, ഒരു കാര്യം മനസ്സിലാക്കണം, വ്യർത്ഥ ഉപദേശങ്ങളാൽ തെറ്റിപ്പോകരുത്. നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ തലമേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ ഒരു ശാപശക്തിക്ക് നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല, ഒരു കൊടിയ ബന്ധനത്തിനും നിങ്ങളുടെ മേലുള്ള അനുഗ്രഹം മറിച്ചു കളയാൻ കഴിയത്തില്ല, ഒരാഭിചാരത്തിനും ഒരു ലക്ഷണവിദ്യയ്ക്കും എൻ്റെ മേലുള്ള അനുഗ്രഹത്തെ മറിച്ചു കളയാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും എന്നെ ശപിക്കാനോ എന്നെ തകർക്കാനോ കഴിയത്തില്ല. പരിശുദ്ധാത്മാവാണ് നമ്മുടെ മേൽ ഒരു കവചമായി നിൽക്കുന്നത്. ഇന്ന് പകൽ നിങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഏറ്റെടുക്കണം. പരിശുദ്ധാത്മാവ് അഭിഷേകം നിങ്ങളുടെ മേലുണ്ടെങ്കിൽ, ഒരു നിറവ് നിങ്ങളുടെ മേലുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു കവചമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഒരു പ്രൊട്ടക്ഷനാണ്. നിങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അഭിഷേകം വരുമ്പോൾ കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിലാണെങ്കിൽ അഭിഷേകം വന്നാൽ അതെനിക്കങ്ങനെ പ്രയോജനപ്പെടുമെന്നുള്ളതാണ്. അതെൻ്റെ മേൽ പരിവർത്തിച്ചാൽ ഏത് തകർന്ന അവസ്ഥയിലും എന്നെ പിടിച്ചു നിർത്തും. അതെൻ്റെ മേൽ പരിവർത്തിച്ചാൽ എന്നിൽ നിന്ന് പുതിയത് ചിലതുള്ളവാകും. അതെൻ്റെ മേൽ പരിവർത്തിച്ചാൽ ഞാൻ നിലം പരിചാകുന്നതിന് മുമ്പ് അതെന്നെ കരങ്ങളിൽ വഹിക്കും. പരിശുദ്ധാത്മാവ് എന്നോട് വാദിച്ചു കൊണ്ടിരിക്കും, എന്നെ സദാസമയം വഴി നടത്തിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് എനിക്കൊരു വ്യത്യസ്തത തരും. പരിശുദ്ധാത്മാവ് എൻ്റെ ഭാരങ്ങളെ വഹിക്കും. പരിശുദ്ധാത്മാവ് എനിക്കൊരു കവചമായി നിലനിൽക്കും. ഇന്ന് പകലിൽ നമ്മുടെ മേൽ വരുന്ന ഈ അഭിഷേകത്തിൻ്റെ വ്യാപ്തിയും ഈ അഭിഷേകത്തിൻ്റെ ഡെപ്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. ഈ ദാഹത്തോടെ ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിൻ്റെ ദിനങ്ങൾ എന്ന് ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ
ആത്മാർത്ഥമായി ഹൃദയത്തിനകത്ത് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ഇന്ന് പകലിൽ ഞങ്ങൾ ദാഹിക്കുകയാണ്, വരണ്ട നിലം വരണ്ട നിലത്തിനൊരു കണ്ണുകൊടുത്താൽ അതിൻ്റെ കണ്ണുകൾ എപ്പോഴും ഉയരത്തിലിരിക്കും. എപ്പോഴാണ് മഴ വരുന്നത്? എപ്പോഴാണ് മഴ വരുന്നത്? ഇന്ന് പകൽ നിങ്ങളങ്ങനെ വരണ്ട അവസ്ഥയിലാണെങ്കിൽ ഒരു മിനിറ്റ് ഞങ്ങളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഈ തകർച്ചയ്ക്കകത്ത് ഒരു മഴ പോലെ അങ്ങ് പെയ്തിറങ്ങണമേ. ഞങ്ങളെ വ്യത്യസ്തരാക്കാൻ, ഞങ്ങളുടെ മേൽ പരിവർത്തിക്കാൻ, ഞങ്ങളെ സദാസമയം വാദിച്ചുകൊണ്ട് വഴി നടത്താൻ, ഞങ്ങളുടെ ഭാരം വഹിക്കാൻ, ഞങ്ങൾക്കൊരു കവചമാകാൻ ആ അഭിഷേകം ഞങ്ങളുടെ മേലൊരു നിറവായി തീരണമെന്ന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് പകലിൽ ഈ സന്ദേശം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പകൽ ഈ സന്ദേശത്തിന് കാതോർക്കുമ്പോൾ കർത്താവെ, അവിടുത്തെ ദിവ്യാത്മാവിൻ്റെ സ്പർശനം, അവിടുത്തെ ദിവ്യാത്മാവിൻ്റെ ബലം, പരിശുദ്ധാത്മാവിൻ്റെ ആ കൃപ അവരുടെ മേൽ ഉണ്ടാകാൻ ദൈവം സഹായിക്കണം. ഇന്ന് പകലിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്താൽ അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.